പവിത്രമായ ആഘോഷങ്ങൾ കൂടുതൽ വിസ്മയമായി. ഞാൻ സ്വപ്നം കണ്ട വിവാഹം ആഘോഷിക്കാം ഇനി ഫാമിലിയായി. ഫാമിലി വെഡിംഗ് പ്ലാസ, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. മേലാറ്റൂർ ചമ്മാണിയോട് പാലത്തിന് സമീപം കുടിവെള്ള പദ്ധതിയുടെ കിണറിനോട് ചേർന്ന വെള്ളിയാറിൽ താൽക്കാലിക തടയണ നിർമ്മാണം തുടങ്ങി. കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തും കുടിവെള്ള സംരക്ഷണ സമിതിയും സംയുക്തമായാണ് താൽക്കാലിക തടയണ നിർമ്മിക്കുന്നത്. മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തും കുടിവെള്ള സംരക്ഷണ സമിതിയും സംയുക്തമായാണ് മേലാറ്റൂർ വെള്ളിയാറിന് കുറുകെ താൽക്കാലിക തടയണ കെട്ടുന്ന പ്രവൃത്തി ആരംഭിച്ചത്. മേലാറ്റൂർ പഞ്ചായത്തിൻ്റെയും തൊഴിലുറപ്പിൻ്റെയും സഹകരണത്തോടു കൂടിയിട്ട് കുടിവെള്ള സംരക്ഷണ സമിതിയാണ് ഈ തടയണ നിർമ്മിക്കുന്നത്. കുടിവെള്ള ക്ഷാമം കടുത്ത രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇപ്രാവശ്യം ഈ വർക്ക് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് പറയാനുള്ളത് എന്താണെന്നുണ്ടെന്ന് വെച്ചാൽ, വളരെ കഷ്ടപ്പെട്ടാണ്, വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഓരോ വർഷവും ഈ പ്രവൃത്തി ചെയ്യുന്നത്. കൃത്യമായൊരു തടയണ മേലാറ്റൂർ വെള്ളിയാർപ്പുഴയ്ക്ക് മേലാറ്റൂർ പഞ്ചായത്തിൻ്റെ പരിധിയിലില്ലാത്തതിൻ്റെ ഒരു കുറവാണ് ഇത് വർഷം വർഷം ഇങ്ങനെ ഇത് ഒരു താൽക്കാലിക തടയണ കെട്ടേണ്ട ഒരു ആവശ്യം വരുന്നത്. അപ്പോൾ ഈ തടയണ കെട്ടിക്കൊണ്ട് വെള്ളം നിർത്തണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മേലാറ്റൂർ പഞ്ചായത്തിൻ്റെ കീഴിൽ തടയണൻ്റെ മുകളിലായിട്ട് 7 കുടിവെള്ള പദ്ധതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ 7 കുടിവെള്ള പദ്ധതിയിൽ നിന്നും വെള്ളം എടുക്കുന്നത് ഈ തടയണ കെട്ടിക്കാണ്ട് വെള്ളം നിർത്തിയാൽ മാത്രമേ ഉള്ളൂ. 7 കുടിവെള്ള പദ്ധതിക്കും സുഗമമായിട്ട് വെള്ളം കൊടുക്കാൻ കഴിയുള്ളൂ. കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹകരണത്തോടെയാണ് താൽക്കാലിക തടയണ നിർമ്മിക്കുന്നത്. വെള്ളിയാറിന് കുറുകെ 60 മീറ്ററാണ് തടയണ കെട്ടുന്നത്. വേനൽക്കാലത്തെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണുന്നതിനായാണ് തടയണ നിർമ്മിക്കുന്നത്. 7 പദ്ധതികളിൽ നിന്നായി 3000 ഗുണഭോക്താക്കളാണ് വെള്ളിയാറിനെ ആശ്രയിച്ച് കഴിയുന്നത്. കുടിവെള്ളത്തിൻ്റെ ആവശ്യത്തിനല്ലാതെ ഇത് ദുർവിനിയോഗം ചെയ്യരുതെന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഇനിയും അത് ഒന്നും മനസ്സിലാക്കാതെ, ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാതെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുവെച്ചാൽ അതിന് ബന്ധപ്പെട്ട ആൾക്കാർ ശക്തമായ നടപടി എടുക്കുന്നില്ലതേ അവരെ ഒരു മുന്നറിയിപ്പും കൂടി കൊടുക്കുകയാണ്.